हाई फ्रेंड्स वेलकम बैक टू मई चानल नमेंसीपी अटिपी और मश्रूम मसाल इत वाले टेस्टी हेलती आयो रेसीपी पेट तैयारियां पटो इत नम्बर अपल चपाती ना टेस्ट अब दोशा पचूट अब निर्कूँ पेट तैयारानूम पटो अब ए मश्रूम मसाल कष्टावे लाइक शेयर सपोर्ट सब्सक्राइब वरू नमुक वीडियो का मश्रूम मसाल चेदान और स्पू मुलग पड़ी और टीसपू मलपुड़ी और काल टीसपू मजलपुड़ी एलकूड़े नाइट मिक्स वे वाले ईसी आईटे कमिंग चयो मश्रूम नाइट चुटवल नुक वृति वे और टमाटो प्यूरी एड़े कुछी वी पेस्ट रू वल सवाड़ कुछ करवेपिल अब नमुक रेडी आने कुक मश्रूम मसाल चेदान नर कड़ा अड़पे रू टेबू ओइलोड़क या सणफ्लवर ओइल अंतम रु सवाड़ को चेतक सवाड़ नोल वयटेड़क और स्वल्प उप चेत सवाड़ नोल वयटे नाम इंजी वेत चेत नमुक कर्वेपिल चेत सवाड़ नोल वयटेड़े नमुकेड़ मसाल कूड़े अल्पक मुलग पड़ी मलपुड़ी मजल पड़ी नाम चेरत अदकूट इटते नाइट पचमण पे वयटेड़क टमाटो अरचान टमाटो प्यूरी चेत टमाटो प्यूरी कूड़े चेरत नोल मिक्स पचमण पे नाइट मिक्स नाइट अड़ा कुटो और मिनट अब पेपर पाउडर काल टीसपू चेत गरम मसाल और काल टीसपू चेत नाइट मिक्स अलगू नाइट मिक्स अड़ जस्टर फाइव मिनट्स टू मिनट्स अड़े आ ताड़ी मे ना गरम मसाल टेस्ट पचमण मार्दी नमक जस्ट अड़े कुछ इं नाम ओपन नोक एण तेरी वह पचमण अब ना कृग वृति वच मश्रूम चेत मश्रूम चेरत नोल मिक्स नाम अटिपल मसाल मश्रूम पड़ी ना भंगी आने अब इोले नमुक अटिपल पतिवे नलक अब मसाल अल्पी वरिक्षा नाम इलाकोड़ा
ഇതിലേക്ക് ഇപ്പം ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുരുമുളക് ജീരകം. പിന്നെ മസാല ചേർത്തത് ഞാൻ ഹോം മെയ്ഡ് മസാലയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കറി, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടായിരുന്നു കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഒറ്റത്തവണ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒന്ന് കുക്കറൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നല്ലതുപോലെ മുളക് വന്നിട്ടുണ്ട്. അടിപൊളി മണം വന്നിട്ട് ഇപ്പോൾ വരുന്ന പെട്ടെന്ന് ആർക്കും ആണെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. മഷ്റൂമിൻ്റെ സീസണൊക്കെ ആയി ഇപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളിനി ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. മതി, ഇനി കുറച്ചുകൂടെ ഉപ്പ് ഇപ്പം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് ഉപ്പേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എല്ലാം പക്ക പാകമായിട്ടുണ്ട്. അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്രഷ് ക്രീമോ അതോ അല്ലെങ്കിൽ എന്താണ് കോക്കനട്ട് മിൽക്കോ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് എരിയുള്ള സംഭവമായിട്ടാണ് ഇറക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റായിട്ട് കറിവേപ്പില മാത്രം ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ഹെൽത്തിയും അതുപോലെ തന്നെ സ്പൈസി എമ്മിയായ നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും അപ്പത്തിനും വരെ അടിപൊളി കോംബോ ആണ്. നല്ലൊരു മസാല കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ ഇതുപോലുള്ള നാടനും സ്പൈസിയും സിമ്പിളുമായ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ, ടേക്ക് കെയർ.